السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. പ്രിയമുള്ള രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് തൃപ്തിപ്പെടുത്തലിന്റെ കാലമാണ്. എവിടെയും പരിഗണന സ്വീകാര്യത അവർക്ക് മാത്രമാണ്. കാര്യം നേടാനായി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ജനങ്ങൾ മത്സരിക്കുകയാണ്. നേതാവിനെ, മേലധികാരിയെ, ഉദ്യോഗസ്ഥരെ, അങ്ങനെ പലരെയും. എന്നാൽ റഹ്മാനായ റബ്ബുൽ ആലമീൻ, അവന്റെ തൃപ്തിക്കാണ് മുഅ്മിനുകൾ പ്രാധാന്യം നൽകേണ്ടത്. മറ്റുള്ളവരെക്കാൾ മുഅ്മിനുകൾക്ക് കടപ്പാട് റബ്ബിനോടാണ്. കാരണം അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും മഹത്തരവും പ്രധാനവും. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഒമ്പതാം അധ്യായം സൂറത്ത് തൗബയുടെ 72-ാമത്തെ ആയത്തിൽ കാണാം, വറിദ്വാനും മിനല്ലാഹി അക്ബർ ذാലിക ഹുവൽ ഫൗസുൽ അദീം. എന്നാൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്. അതത്രേ മഹത്തായ വിജയം. പ്രിയമുള്ളവരെ, തൃപ്തിപ്പെടുത്താൻ ഏറ്റവും അർഹതയുള്ളത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഇതേ അധ്യായം സൂറത്ത് തൗബയുടെ 62-ൽ കാണാം, വല്ലാഹു വറസൂലുഹു അഹഖു അൻ യർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. അവർ മുഅ്മിനുകളാണെങ്കിൽ അവർ തൃപ്തിപ്പെടുത്തുവാൻ ഏറ്റവും അവകാശപ്പെട്ടവർ അള്ളാഹുവും അവന്റെ ദൂതനുമാണ്. അവർ തൃപ്തിപ്പെടുത്തുവാൻ ഏറ്റവും അവകാശപ്പെട്ടവർ അള്ളാഹുവും അവന്റെ ദൂതനുമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലിഅന്നൽ മുഅ്മിന ലാ യുഖദ്ദിമു ശൈഅൻ അലാ റിദാ റബ്ബിഹി വറിദാ റസൂലിഹി ഫദല്ല ഹാദാ അലാ ഇൻതിഫാഇ ഈമാനിഹിം ഹൈസു ഖദ്ദമു റിദാ ഗൈറില്ലാഹി വറസൂലിഹി. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തൃപ്തിയേക്കാൾ മറ്റൊന്നിനും ഒരു മുഅ്മിൻ പ്രാധാന്യം നൽകുകയില്ല. അങ്ങനെ നൽകിയാൽ ഈമാൻ നഷ്ടപ്പെടുമെന്നാണ് അള്ളാഹുവിന്റെ വചനം സൂചിപ്പിക്കുന്നത്. അള്ളാഹുവും അവന്റെ റസൂലും അല്ലാത്തവരുടെ തൃപ്തിയെ അവർ മുന്തിച്ചപ്പോൾ, അഥവാ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വിവരണമാണ് ഈ ആയത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തിയേക്കാൾ മറ്റൊന്നിന് പ്രാധാന്യം നൽകുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി എതിർക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ അനന്തരഫലം എന്താണ്? നരകമായിരിക്കും. അല്ലാഹുൽ മുസ്തആൻ. ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടവന് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ അവഗണിക്കാനാവില്ല. നമ്മൾ പലപ്പോഴും ചൊല്ലുന്ന ദിക്റന്താ, റളീതു ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദിൻ നബിയ എന്ന. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും, സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായും അല്ലെങ്കിൽ നബിയായും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി ദീനിനെ മാറ്റിവെക്കുന്നവർ എത്രയാണ്? ഇന്ന് അവരാണ് അധികവും. ഇണകളുടെയും മക്കളുടെയും തൃപ്തിക്കായി ഹറാമുകൾ അനുവദിക്കുന്നവർ, ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇസ്ലാമിക വസ്ത്രധാരണങ്ങൾ വലിച്ചെറിയുന്നവർ, അതുപോലെ മറ്റു തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്നവർ, ഇണകളുടെ തൃപ്തിക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ഒഴിവാക്കുന്നവർ, പലരുടെയും തൃപ്തിക്ക് പ്രാധാന്യം നൽകി അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും റിളയെ, തൃപ്തിയെ മാറ്റിവെക്കുന്നവർ, സത്യത്തിൽ ശൈത്താനെയാണ് ഇവർ തൃപ്തിപ്പെടുത്തുന്നത്. എന്നാൽ പരസ്പരം തൃപ്തിപ്പെടുത്തേണ്ടതില്ലേ? ഉണ്ട്. അതെങ്ങനെയാണ്? ഇസ്ലാം അനുവദിച്ച മാർഗത്തിൽ മാത്രം. ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹുവിലെ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ് പ്രസിദ്ധമാണ്, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് സൃഷ്ടികൾക്കൊരു അനുസരണല്ല, വഴിപ്പെടലില്ല എന്ന്. ഉദാഹരണമായി നിരവധി ഉണ്ട്. അതിലൊന്ന്, മാതാപിതാക്കളുടെ പൊരുത്തവും തൃപ്തിയും ഒക്കെ അനിവാര്യമാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബ്ബ് ഫീ റിദാൽ വാലിദ്. അള്ളാഹുവിന്റെ തൃപ്തി, റബ്ബിന്റെ തൃപ്തി, അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. പക്ഷേ ദീൻ വിലക്കുന്ന കാര്യത്തിൽ അവർക്ക് അനുസരണമില്ല. അള്ളാഹുവിന്റെ ദീനിനെതിരായി അവർക്ക് അനുസരണമില്ല. ഉദാഹരണം ശിർക്ക്. ഒരിക്കലും തൃപ്തിപ്പെടുത്തേണ്ടതില്ല. ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു അവരുടെ ആഹ്വാനവും നമ്മൾ അനുസരിക്കേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ അതിന് നൽകുന്ന ഒരു ഉദാഹരണം അള്ളാഹുവിന്റെ കിതാബിൽ കാണാം. وَإِن جَاهَدَاكَ عَلَىٰ أَن تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا
നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കുചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത് ഒരു നിലക്കും. എന്നാൽ നിന്റെ നിലപാടെന്തായിരിക്കണം മാതാപിതാക്കളോടുള്ള? വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ വത്തബിഅ സബീല മൻ അനാബ ഇലൈ. ദുനിയാവിൽ നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗത്തെ നീ പിന്തുടരുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. ആരാണ് സഅദ് ഇബ്നു മാലിക്? ഉമ്മയെ ഏറെ സ്നേഹിച്ച സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം ഈ ആയത്തിന്റെ താഴെ മുഫസ്സറുകൾ വിവരിക്കുന്നുണ്ട്, ഒരു അവതരണ പശ്ചാത്തലമായി തന്നെ. ഇസ്ലാം സ്വീകരിച്ച സഅദിനോട് ഉമ്മ പറഞ്ഞു, യാ സഅദ് മാ ഹാദാ അല്ലദീ അറാക ഖദ് അഹ്ദഥ്ത ലതദഅന്ന ദീനക ഹാദാ ഔലാ ആകുലു വലാ അശ്റബു ഹത്താ അമൂത് ഫതുഅയ്യറ ബി ഫയുഖാൽ യാ ഖാതില ഉമ്മി. ഓ സഅദേ, നീ പുതുതായി സ്വീകരിച്ച നിന്റെ ഈ മതം ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, മരിച്ചാലും ശരി, അഥവാ മരണം വരേക്കും ഞാൻ തിന്നില്ല കുടിക്കില്ല. അങ്ങനെ നിന്നെ ആളുകൾ ആക്ഷേപിക്കും ഉമ്മയെ കൊന്നവനെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഉമ്മ ഭക്ഷണം കഴിക്കാതെ അവശയായി. എന്നാൽ അവസാനം ഹദീസിന്റെ അവസാനത്തിൽ കാണാം, ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച മകൻ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറഞ്ഞു, യാ ഉമ്മ തഅലമീന വല്ലാഹ്, എന്റെ ഉമ്മ നിങ്ങളൊരു കാര്യം അറിയണം, അള്ളാഹനെ തന്നെയാണ്, നിങ്ങൾക്ക് ലൗകാനത്തിലേക്ക് മിഅത്തു നഫ്സിൻ ഫഖറജത് നഫ്സൻ നഫ്സ മാ തറക്തു ദീനി ഹാദാ ലിശൈഇൻ ഫഇൻ ശിഇതി ഫകുലി വഇൻ ശിഇതി ലാ തഅകുലി. നിങ്ങൾക്ക് 100 ആത്മാവ് ഉണ്ടാവുകയും ഓരോന്നായി നഷ്ടപ്പെടുകയും ചെയ്താലും ഈ ദീൻ അള്ളാഹുവിന്റെ മതം യാതൊന്നിനു വേണ്ടിയും ഉപേക്ഷിക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ ഉമ്മാക്ക് തിന്നാം, അല്ലെങ്കിൽ തിന്നാതിരിക്കാന്ന്. അഥവാ ഉമ്മ പട്ടിണി കിടന്ന് മരിച്ചാലും ഞാൻ ദീൻ ഉപേക്ഷിക്കില്ല എന്ന്. അങ്ങനെ കാണാം, ഫഅഖലത്, അപ്പോൾ അവൾ തിന്നു എന്നാണ്. അബൂ ദാഊദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അതുണ്ട്. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിലും ഇത് എടുത്തു കൊടുക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഉമ്മയെ സ്നേഹിച്ച, ഉമ്മക്ക് പുണ്യം ചെയ്തിരുന്ന ആളായിട്ട് പോലും അദ്ദേഹം അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് പ്രാധാന്യം നൽകിയത്. നമുക്കും അള്ളാഹുവിന് തൗഫീഖ് കൈമാറാവട്ടെ. ഉമ്മയുടെ കാര്യത്തിൽ അള്ളാഹുവിന് പ്രാധാന്യം നൽകിയെങ്കിൽ ജനങ്ങളുടെ കാര്യത്തിലോ? സുബ്ഹാനല്ലാഹ്. ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ശിർക്കിന്റെയും കുഫറിന്റെയും ഹറാമിന്റെയും സദ്യയിൽ പങ്കെടുക്കുന്നവരുണ്ട്, അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ പേരിൽ സർവശിർക്കൻ ചിഹ്നങ്ങളും വീട്ടിലും വാഹനത്തിലും സ്ഥാപനത്തിലും വെക്കുന്നവരുണ്ട്. ഇണകളെയും മക്കളെയും തൃപ്തിപ്പെടുത്താൻ ഹറാമുകൾ ഫിറ്റ് ചെയ്ത് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നവരും പ്രിയപ്പെട്ടവര് ദീനിനെയാണ് അവഗണിക്കുന്നത്. അള്ളാഹുവിന്റെ വിലയെ അവർ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കോപത്തെയാണ് അവർ വിലക്ക് വാങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തി അത് കരസ്ഥമാക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമധ്യം സൂറത്തു അൽ ബഖറ 207-ാമത്തെ ആയത്തിൽ കാണാം, വമിനൻ നാസി മൈ യശ്രി നഫ്സഹു ബിത്തിഗാ മർദാത്തില്ലാ. വേറെ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവർ വിൽക്കുന്നു. ഈ ആയത്ത് മഹാനായ സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ഇറങ്ങിയതാണെന്ന് ഇബ്നു അബ്ബാസ്, മഹാനായ അനസ് ഇബ്നു മാലിക്, സഅദ് ഇബ്നു മുസയ്യിബ് തുടങ്ങി അടക്കമുള്ള മഹാരഥന്മാർ പറയുന്നുണ്ട്. മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിലാണെന്ന്. റോമക്കാരനായിരുന്ന സുഹൈബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഹിജ്റക്കൊരുങ്ങിയ വിവരം മക്കയിലെ കുഫ്ഫാറുകൾക്ക് ലഭിച്ചു. അവര് പറഞ്ഞു, ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനായാണ് നീ ഞങ്ങളിലേക്ക് വന്നത്, നീ പണമുണ്ടാക്കിയതും ഈ നിലയിലെത്തിയതുമൊക്കെ ഇവിടെ നിന്നാണ്, ഈ മക്കയിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ നീ നിന്റെ സമ്പത്തുമായി രക്ഷപ്പെടാൻ ഒരുങ്ങുന്നുവോ? അത് നടക്കില്ല എന്നാണ് അവർ പറഞ്ഞു. അദ്ദേഹത്തെ നടക്കില്ല, എന്നെ പോകാൻ സമ്മതിക്കില്ല. ഫഖാല ലഹു സുഹൈബ്, അപ്പൊ സുഹൈബ് അവരോട് ചോദിച്ചു, അറഅയ്തും ഇൻ ജഅൽതു ലക്കും വതുഹല്ലൂന സബീലി, എന്റെ ഈ സമ്പത്ത്, റോമക്കാരനാണ് ഞാൻ, പക്ഷെ ഞാൻ ഈ മക്കയിൽ വന്നുണ്ടാക്കിയ സമ്പത്ത്, ഈ സമ്പത്ത് മുഴുവനും ഞാൻ ഒഴിവാക്കിയാൽ. പ്രിയപ്പെട്ടവർ, അദ്ദേഹം റോമക്കാരനാണ്, അദ്ദേഹം മക്കയിൽ വന്നിട്ടാണ് ഈ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, എന്റെ ഈ സമ്പത്ത് മുഴുവനും ഞാൻ ഒഴിവാക്കിയാൽ എന്നെ എന്റെ വഴിക്ക് വിടുമോന്ന്, അഥവാ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ ഹിജ്റക്കൊരുങ്ങിയതാണ്, ഈ ഹിജ്റക്ക് എന്നെ അനുവദിക്കുമോന്ന്. ഖാലു നഅം, അവര് പറഞ്ഞു അതെ. സുബ്ഹാനല്ലാഹ്,
സുഹൈബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്ത് മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വഴി തിരഞ്ഞെടുത്തത് ഹിജ്റ. ഈ വിവരം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റബ്ബിഹ സുഹൈബുൻ, സുഹൈബ് ലാഭം നേടിയിരിക്കുന്നു. മറ്റു റിവായത്തിൽ റബിഹൽ ബൈഉ സുഹൈബ്, സുഹൈബിന്റെ കച്ചവടം ലാഭത്തിലായി. അല്ലാമ നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാ സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. അല്ലാഹു അക്ബർ കബീറ. ഈ ഒരു ത്യാഗത്തിന്റെ അഥവാ അള്ളാഹുവിന്റെ റിളക്ക് വേണ്ടി, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ദുനിയാവിനെ വെടിയാൻ അവർ കാണിച്ച ഈ ഒരു താല്പര്യം, ഇതാണ് മുഅ്മിനുകളെ നമ്മുടെയും ആവേശം എല്ലാ പ്രതിസന്ധികളിലും നമ്മെ സഹായിക്കുന്നത് ഈ വിശ്വാസമാണ്. അള്ളാഹുവിന് വേണ്ടി സർവ്വവും ഉപേക്ഷിച്ച മഹാൻ, അള്ളാഹിന്റെ തൃപ്തിക്കാണ് അവരൊക്കെ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് മുഅ്മിനുകളുടെ പ്രത്യേകതയായി അള്ളാഹു പറയുന്ന ഒരു കാര്യം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എന്താ? والذين آمنوا أشد حبا لله. സൂറത്ത് ബഖറയുടെ 165. മുഅ്മിനുകൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. അതുകൊണ്ട് അവർക്ക് അള്ളാഹിന്റെ തൃപ്തി മതി, അള്ളാഹ് തൃപ്തിപ്പെട്ടത് മതി, അള്ളാഹ് തൃപ്തിപ്പെട്ടവരും മതി. സുബ്ഹാനക അലീ. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കൽ വലിയ നിഅമത്താണ്. അള്ളാഹുവിന്റെ തൃപ്തി രണ്ട് ലോകത്തും ഒരു ആദരവാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് എന്താ? أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير. അള്ളാഹുവിന്റെ തൃപ്തിയെ പിന്തുടർന്ന ഒരുത്തൻ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ അഥവാ വിധേയനായ ഒരുവനെ പോലെയാണോ? അവന്റെ വാസസ്ഥലം നരകമത്രേ, അതത്ര ചീത്ത സങ്കേതം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഹും ദറജാതുൻ ഇൻദല്ലാഹ് വല്ലാഹു ബസീറു ബിമാ യഅമലൂൻ. മൂന്നാം അധ്യായം സൂറത്ത് ആലു ഇംറാൻ 162 163 ആയത്തുകൾ. അവർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയരായവർ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ അവർ പല പദവികളിലാകുന്നു. അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നു. അഥവാ ഖൈറിന്റെ ആളുകളും ഷെറിന്റെ ആളുകളും ദറജാത്തുകളിലും ദറക്കാത്തുകളിലും, വലിക്കുല്ലിൻ ദറജാത്തും മിമ്മ അമിലുന്നാണ്, ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി പല പദവികളുമുണ്ട്. സ്വർഗം ദറജാത്തുകളാണ്, നരകമാകട്ടെ തറക്കാത്തുകളുമാണ്. അതിനാൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ടവരെ നാം സജീവരാകണം. ആ തൃപ്തി ലഭിക്കാനായി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. കാരണം അത് വിശ്വാസികളുടെ പ്രത്യേകത കൂടിയാണ്. ഇപ്പൊ നമ്മള് യാത്രക്കുള്ള പ്രാർത്ഥനയുടെ ഒരു ഭാഗം എന്താ? യാത്രക്കുള്ള പ്രാർത്ഥന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു സുബ്ഹാനല്ലദീ സഖറ ലഹാദ ഒമാ കുന്നാലഹു മുഖറിനിൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് പോകുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് കാണാ, അല്ലാഹുമ്മ ഇന്ന നസ്അലുക ഫീ സഫറിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർള വമിനൽ അമലി മാ തർള. അല്ലാഹുവേ, ഞങ്ങളുടെ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യാലും അല്ലാഹുവെ ഭയന്നു തിന്മ വടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. റബ്ബിന്റെ തൃപ്തി അതുതന്നെയാണ് പ്രധാനം. അള്ളാഹു ആ തൃപ്തി നേടാനുള്ള തൗഫീഖ് നൽകി, അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ തൃപ്തി നേടിയ മഹത്തുക്കളായ നബിമാരെ കുറിച്ച് കാണാം. മൂസാ നബി, വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, സൂറത്ത് ത്വാഹയുടെ 84 ആയത്തിൽ കാണാം. എന്റെ റബ്ബേ, നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ടു വന്നിരിക്കുന്നതെന്നാണ്. അതുപോലെ സുലൈമാൻ നബിയെ സംഭവം കാണാം. അതുകൊണ്ട് ഈ തൃപ്തിയാണ് ഏറ്റവും പരമപ്രധാനം. അള്ളാഹു സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് നൽകുന്നത് ഈ ഒരു തൃപ്തിയാണ്. ഇന്നല്ലാഹ യഖൂൽ لأهل الجنة يا أهل الجنة فيقولون لبيك ربنا وسعديه والخير في يديه. നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു, വീണ്ടും വീണ്ടും ഉത്തരം നൽകുന്നു. നിന്റെ വിളിക്ക് ഉത്തരമേകുന്നതിൽ ഞങ്ങൾക്ക് സൗഭാഗ്യവാന്മാരാകുന്നു. നിന്റെ തിരുമുമ്പിലാകുന്നു നന്മകൾ മുഴുവനും എന്ന് സ്വർഗക്കാരോട് അള്ള ചോദിക്കാം. ഇന്നല്ലാഹ യഖൂൽ അഹ്ലൽ ജന്നത്തിയാ സ്വർഗക്കാരെ എന്ന് അള്ള വിളിക്കുമ്പോ ആ സ്വർഗക്കാർ നൽകുന്ന മറുപടിയാണ്. എന്നിട്ട് റബ്ബിന്റെ ചോദ്യം, ഫയഖൂലു ഹൽ റളീതും, നിങ്ങൾ തൃപ്തരായോ? ഈ സുഖത്തിന്റെ സ്വർഗരാജ്യം സ്വർഗലോകത്ത് ജീവിക്കുന്ന നിങ്ങൾ തൃപ്തരാണോ? ഫയഖൂലൂൻ വമാ ലനാ ലാ നർള യാ റബ്ബ് വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്. ഞങ്ങളുടെ റബ്ബെ, എന്തുകൊണ്ട് ഞങ്ങൾ തൃപ്തരാവുകയില്ല?
നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നൽകാത്തത്ര നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ഫയഖൂൽ, അപ്പൊ റബ്ബ് അവരോട് പറയും, അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക, അതിനേക്കാൾ അതിശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ. ഫയഖൂലൂൻ യാ റബ്ബ്, അവർ പറയും ഞങ്ങളുടെ റബ്ബേ, വയ്യു ഷൈഇൻ അഫ്ളല മിൻ ദാലിക, ഈ അനുഭവിക്കുന്ന സുഖമുണ്ടല്ലോ, ഇതിനേക്കാളും ശ്രേഷ്ഠമായത് എന്താണ്? ഫയഖൂൽ, അല്ലാഹുവോട് പറയും, വഹില്ല അലൈക്കും റിദ്വാനി ഫല അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, നിങ്ങളുടെ മേൽ എന്റെ തൃപ്തിയുണ്ട്, ഇതിൽ പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല. സ്വഹീഹുൽ ബുഖാരി. യാ അല്ലാ, അല്ലാഹു തആല അവന്റെ തൃപ്തി നേടിയ മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل وسلم على نبينا محمد سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته.